ഹലോ ഫ്രണ്ട്സ്, വണ്ടി സൈലോ ആണ്, 2013 11 മോഡലിൽ D2 ആണ് വണ്ടി. വണ്ടി ഏകദേശം 300,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ടാക്സിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ്റെ ബെഡാണ് വീക്കായിരിക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഓഫ് ചെയ്യുമ്പോഴും ഭയങ്കര ഒരു കുടച്ചിൽ, ഭയങ്കര കുടച്ചിലും നല്ല കുടച്ചിലാണ്. സാധാരണ നോർമലിൽ ഉണ്ടാകുന്ന ഒരു കുടച്ചിലല്ല, അതിനിവിടെ നല്ലൊരു കുടച്ചിലാണ് ഇതിനകത്ത് വരുന്നത്. കുടച്ചിൽ മാത്രമല്ല, ഒരു ഇടിയും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ റണ് ചെയ്യുമ്പോൾ വണ്ടി ഒരു ബുറന്നൊരു സൗണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അത് മൗണ്ട് വീക്കായതിൻ്റെയാണ് ഈ കംപ്ലൈൻറ്റ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മൗണ്ട് എടുത്തിട്ടുണ്ട്, എന്തായാലും നമുക്ക് മൗണ്ട് മാറ്റിവിടാം ഇതിനകത്ത്. കൂടുതലും എല്ലാ ഏകദേശം വണ്ടികൾക്കും ഈ ബോഡി വൈബ്രേഷൻ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലും ഓഫ് ആക്കുമ്പോഴുള്ള സൗണ്ട് വരുന്നത് മെയിനായിട്ട് നമുക്ക് ഈ ഒരു മൗണ്ട് പോകുമ്പോഴാണ് കൂടുതലായിട്ടും കംപ്ലൈൻറ്റ് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മൗണ്ട് ചെയ്സും എഞ്ചിനും തമ്മിൽ ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ ബെഡാണ്. ആ എഞ്ചിൻ ബെഡാണ് ഈ കംപ്ലീറ്റ് വൈബ്രേഷനും. എന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വൈബ്രേഷൻ തന്നെ അതിനകത്തുണ്ട്. ആ വൈബ്രേഷൻ ഫുള്ളും എടുക്കുന്നത് ഈ എഞ്ചിൻ ബെഡിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു റബ്ബർ പാർട്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. ചെയ്സിലേക്ക് വരാം, ചെയ്സിലേക്ക് ആ എഞ്ചിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൈബ്രേഷനാണ്, വണ്ടി ഉടന്ന് കുലുങ്ങാൻ തുടങ്ങും, കുറന്ന് നല്ല സൗണ്ടും വരും. അപ്പോൾ അത് ഇല്ലാതാക്കുന്നത് എഞ്ചിൻ ബെഡാണ്. ആ ബെഡാണ് നമുക്ക് ഇതിനകത്ത് വീക്കായിരിക്കുന്നത്. ഇനിയിപ്പോൾ അഴിച്ചാൽ അത് പൊട്ടിക്കിടക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഏത് അവസ്ഥയിലാണ് നിൽക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും എഞ്ചിൻ ബെഡ് ഇതിനകത്ത് മാറണം. എഞ്ചിൻ ബെഡ് ഗിയർ ബോക്സ് പോട്ടെ, നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് MM തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇത് അഴിക്കാം, അഴിച്ചിട്ട് നോക്കാം. ഞാൻ കാണിച്ചു തരാം, ഞാൻ ആ ബെഡ് ഏത് അവസ്ഥയിൽ പൊട്ടിയാണോ നിൽക്കുന്നത്, ഹാർഡാണോ എന്നുള്ളത് ഞാൻ അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ബെഡ് വന്നിരിക്കുന്നത്. അതാണ് ആ മൂന്നെണ്ണം ഉണ്ട്. ഇത് ഗിയർ ബോക്സ് ബെഡ്, MRP ഇല്ല. ഇത് എഞ്ചിൻ ബെഡ്, എഞ്ചിൻ ബെഡ് വന്നിട്ട് ഏകദേശം 742 രൂപ റേഞ്ച് റേറ്റ് വരുന്നുണ്ട്. MMN രണ്ട് ബെഡ് വരുന്നുണ്ട്, അത് സെയിം റേറ്റാണ്, സെയിം സാധനമാണ്. അതെന്തായാലും നമുക്കിത് വണ്ടിക്കകത്ത് കയറ്റാം. അപ്പോൾ എഞ്ചിൻ ബെഡ് നമ്മൾ രണ്ടെണ്ണം അഴിച്ചു, അതുണ്ടല്ലേ, എത്രത്തോളം വീക്കായിട്ടുണ്ട്, വീക്കായിട്ടുണ്ട്. ഈ റബ്ബർ പാർട്ടൊക്കെ നമ്മൾ തള്ളി പുറത്ത് വന്നിരിക്കുകയാണ്, ശരിയുള്ളത് മൊത്തം പൊട്ടി വന്നിരിക്കുക. അതുകൊണ്ടാണ് അത്രത്തോളം അടി അതിനകത്ത് വരുന്നത്. ഇത് കിടക്കുന്നത് ഒറിജിനൽ മഹേന്ദ്രയുടെ OEN വരെ മാറ്റിയിട്ടില്ല എന്ന് തോന്നണം. കൊണ്ടിട്ട് മൊത്തം വീക്കായിട്ടിരിക്കും. എന്തായാലും നമ്മൾ എഞ്ചിൻ ബെഡ് മാറിയപ്പോൾ ഗിയർ ബോക്സ് ബെഡ് അഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സൈലൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗിയർ ബോക്സ് ബെഡ് മാറി, എഞ്ചിൻ ബെഡ് മാറി. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഫീലിംഗ് മാത്രമല്ല, അല്ലാതെ ഒരു വൈബ്രേഷനോ കാര്യമോ ഒന്നുമില്ല അതിനകത്ത്. ഒരു ഇടി അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല, പക്കയായിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങും ഓഫിങ്ങും കറക്റ്റായിട്ട് ആകുന്നുണ്ട്. ആ ഒരു ചെറിയൊരു എല്ലാ വണ്ടിയിലും ഉണ്ടാകുന്ന ഒരു ചെറിയൊരു വൈബ്രേഷൻ ഓഫ് ആക്കുമ്പോഴും സ്റ്റാർട്ട് ആകുമ്പോഴും ഒരു ചെറിയൊരു വൈബ്രേഷൻ മാത്രമേ അതിനകത്തുള്ളൂ. ബാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സുഖം നമുക്ക് മനസ്സിലാവും, പക്കയായിട്ട് എന്താ പറയുക, സ്റ്റില്ലായിട്ടാണ് സ്റ്റാർട്ടാകുന്നത്. ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു ലാഗില്ലാതെ, ഒരു എന്താ പറയുക, നേരത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊട്ടക്കൊട്ട എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത്. അതുപോലെ ഓഫാകുമ്പോഴും കൊട്ടക്കൊട്ട എന്ന് പറഞ്ഞിട്ട് ഓഫായതിനു ശേഷം ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എഞ്ചിൻ ബെഡും അത്രത്തോളം അതിനകത്ത് പോയിട്ടുണ്ട്, ഞാൻ കാണിച്ചെന്നില്ല. ആ സാധനം അത്രയും ഇരുന്നിട്ടും ഉണ്ട്, നല്ലോണം വീക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓടിക്കുമ്പോഴും വണ്ടി എഞ്ചിൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ക ബോഡിയിലേക്ക് യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല, പക്കയായിരിക്കും ഓടിക്കുമ്പോഴും. ഒരു ചെറിയൊരു വൈബ്രേഷൻ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും എന്തായാലും ഉണ്ടാവും. അത് നോർമലി ഏകദേശം വണ്ടികൾക്ക് എല്ലാം ഉണ്ടാവും, നമ്മൾ ഓഫ് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടോ, ഈ ഒരു വൈബ്രേഷൻ. പക്ഷേ ആ ഒരു ഇടുപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് കസ്റ്റമർ പറഞ്ഞത്, വണ്ടി ഓഫ് ആക്കുമ്പോഴും സ്റ്റാർട്ട് ആകുമ്പോഴും നല്ലൊരു ഇടുപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞ്. ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ ചെയ്തത് രണ്ട് എഞ്ചിൻ ബെഡ് മാറി, ഗിയർ ബോക്സ് ബെഡ് മാറി, പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ബെൽറ്റും ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.